Hi friends, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പനീർ പുലാവിന്റെ റെസിപ്പിയുമായിട്ടാണ്. അതിനു വേണ്ടിയിട്ട് പനീർ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. മഞ്ഞപ്പൊടി, മുളക്, ഉപ്പ് എന്നിവ ചേർത്ത് പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് 10 മിനിറ്റ് മാറ്റി വെക്കുക. എന്നിട്ട് അത് എണ്ണ ഒഴിച്ച് നമുക്ക് വറുത്തെടുക്കാം. തിരിച്ചു മറിച്ച് ഇട്ടിട്ട് എന്നിട്ട് വറുത്ത് കോരാം. പനീറൊക്കെ വറുത്തതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ബേ ലീവ്സും പട്ട, കരാമ്പ്, ഏലക്കായ, തക്കോല എന്നിവ ചേർത്തിട്ട് ഒന്നിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ല വഴണ്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക. ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ് ഈ മൂന്നെണ്ണമാണ് തയ്യാറെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്നുണ്ട് മിക്സ് ചെയ്തിട്ട് ഒരുപാട് കുക്ക് ആവേണ്ട ആവശ്യമില്ല കേട്ടോ. വെജിറ്റബിൾസൊക്കെ ഇതൊക്കെ നമുക്ക് അങ്ങനെ കഴിക്കാം. എന്നിട്ട് ഓഫ് ബോയിലായാൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ ഞാൻ ചേർക്കുന്നത് ഗരം മസാലയാണ് കേട്ടോ. മുളക് പൊടി ഓപ്ഷനാണ് കേട്ടോ. നിങ്ങൾ പച്ചമുളക് കൂടുതൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ ചേർക്കുന്നത് 3/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്യണത്. എന്നിട്ട് ആ പച്ചമണം പോകണ വരെ ഒന്നിട്ട് വഴറ്റി കൊടുക്കുക. നല്ലപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ റൈസിൽ ഉപ്പിട്ടിട്ടാണ് ബോയിൽ ചെയ്ത് വെച്ചിരുന്നത്. അതുകൊണ്ട് ഇതിൽ ഈ വെജിറ്റബിൾസിന് വേണ്ട ഉപ്പ് മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. എല്ലാം നല്ലോണം കുക്കായതിനു ശേഷം അതിലേക്ക് റൈസ് വേവിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. റൈസ് വേവിച്ചതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ മസാല അതും കൂടി നല്ല മിക്സായി വരണം. എന്നിട്ട് അതിലേക്ക് പനീർ ഫ്രൈ ചെയ്തതും കൂടി ഇട്ടിട്ട് മീതെ മല്ലിച്ചപ്പും പുതിനയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ടോ. നെയ്യും കൂടി ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് ദമ്മട വയ്ക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും ഓപ്പൺ ചെയ്യുമ്പോൾ. ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.